നമസ്കാരം, ഞാൻ ടീനാന മാത്യു. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രളയത്തിൽ മുങ്ങി നിയമസഭ. കേരളത്തിലെ പ്രളയക്കെടുതി ചർച്ച ചെയ്യാൻ ചേർന്ന പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം. പ്രളയം മനുഷ്യനിർമ്മിതിയെന്ന് വി ഡി സതീശൻ MLA. ആസൂത്രണമില്ലായ്മ ഉണ്ടാക്കിയ മഹാദുരന്തമെന്ന് ചരിത്രം വിധിയെഴുതും. വേലിയേറ്റ സമയത്താണ് ഡാമുകൾ തുറന്നത്. ഡാം മാനേജ്മെന്റിന്റെ ABCD അറിയാത്തവർക്ക് ചുമതല നൽകിയെന്നും സതീശൻ. പ്രളയത്തിന് കാരണം ഡാമുകൾ തുറന്നതല്ല എന്ന മുഖ്യമന്ത്രിയുടെ വാദം മുല്ലപ്പെരിയാർ കേസിൽ കേരളത്തിന് തിരിച്ചടിയാകുമെന്നും സതീശൻ. അതേസമയം ദുരന്തത്തിന്റെ ആക്കം കൂട്ടിയത് കുന്നിടിച്ചതും കയ്യേറ്റവുമെന്ന് VS അച്യുതാനന്ദൻ. മൂന്നാർ ഓപ്പറേഷൻ വീണ്ടും തുടങ്ങണമെന്നും VS. വികസന കാഴ്ചപ്പാട് മാറണം. അനധികൃത ഖനനം മണ്ണിടിച്ചിലുണ്ടാക്കുന്നു. വയൽ നികത്തിയുള്ള നിർമ്മാണം ഇനിയും കണ്ടില്ലെന്ന് നടിക്കാനാകില്ല. അനധികൃത ക്വാറികളുടെ നിർമ്മാണ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നും VS. പ്രളയക്കെടുതി ചർച്ച ചെയ്യാൻ ചേർന്ന പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ ഇനി ഏറ്റെടുക്കാനുള്ളത് കേരളത്തിന്റെ പുനർനിർമ്മാണ ദൗത്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുതിയ കേരളത്തിനായി ക്രിയാത്മക ചർച്ച വേണം. കേരളം നേരിട്ടത് നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ പ്രളയക്കെടുതി. സംസ്ഥാനത്തിന്റെ വാർഷിക പദ്ധതിയേക്കാൾ വലിയ നഷ്ടമുണ്ടായെന്നും പിണറായി വിജയൻ. കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചത് 600 കോടി. കൂടുതൽ സഹായം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മുഖ്യമന്ത്രി. സഹായിച്ചവർക്ക് നന്ദി. രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയവർക്ക് ബിഗ് സല്യൂട്ട്. പ്രളയക്കെടുതി നേരിടാൻ ഭരണ സംവിധാനം ഫലപ്രദമായി ഉപയോഗിച്ചതായും മുഖ്യമന്ത്രി നിയമസഭയിൽ. ദുരിതബാധിതർക്കുള്ള സഹായം കേന്ദ്ര മാനദണ്ഡം മറികടന്ന് നൽകുമെന്നും മുഖ്യൻ. കേന്ദ്രത്തിന്റെ കാലാവസ്ഥാ പ്രവചനം തെറ്റിയെന്ന് പറഞ്ഞ മുഖ്യൻ. കേരളത്തിൽ ലഭിച്ചത് പ്രവചിച്ചതിലും 3 ഇരട്ടി മഴയെന്നും സഭയെ അറിയിച്ചു. സഹായിക്കാമെന്ന് കേന്ദ്രം. പ്രളയക്കെടുതിയിൽ വലയുന്ന കേരളത്തിന് പരമാവധി സഹായം നൽകുമെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ്. ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം കേരളത്തിന് കൂടുതൽ സഹായം വേണമെന്നാവശ്യപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള MPമാർ മന്ത്രിയെ കണ്ടപ്പോൾ. ദുരിതം ചർച്ച ചെയ്യാൻ വിവിധ മന്ത്രാലയങ്ങളുടെ യോഗം വിളിക്കുമെന്നും രാജ്നാഥ് സിംഗ് ഉറപ്പു നൽകിയതായി AK ആന്റണി. ഇനി ഇന്നത്തെ മറ്റു ചില പ്രധാന വാർത്തകൾ നോക്കാം. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കേരളത്തിലെ 4 സ്വാശ്രയ കോളേജുകളിലെ പ്രവേശനം വിലക്കിയ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നടപടി ഹൈക്കോടതി റദ്ദാക്കി. DM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വയനാട്, അൽ അസർ മെഡിക്കൽ കോളേജ് തൊടുപുഴ, SR മെഡിക്കൽ കോളേജ് വർക്കല, PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പാലക്കാട് എന്നീ കോളേജുകളിൽ പ്രവേശനം നടത്താമെന്ന് കോടതി ഉത്തരവ്. 4 മെഡിക്കൽ കോളേജുകളിലുമായി 550 സീറ്റുകളിലാണ് പ്രവേശനം നടക്കുക. RJD നേതാവ് ലാലു പ്രസാദ് യാദവ് കോടതിയിൽ കീഴടങ്ങി. പരോൾ നീട്ടണമെന്ന ലാലുവിന്റെ അപേക്ഷ കഴിഞ്ഞയാഴ്ച ജാർഖണ്ഡ് ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നാണ് ലാലു വീണ്ടും കീഴടങ്ങിയത്. കാലിത്തീറ്റ കുംഭകോണ കേസിൽ ശിക്ഷിക്കപ്പെട്ട ലാലു കഴിഞ്ഞ മെയിലാണ് പരോളിലിറങ്ങിയത്. കോടതി ഉത്തരവ് അനുസരിക്കുന്ന വ്യക്തിയാണ് താനെന്നും എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഹൈക്കോടതിയിൽ വിശ്വാസമുണ്ടെന്നും ലാലു പ്രസാദ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഉത്തർപ്രദേശിൽ വീണ്ടും ആൾക്കൂട്ട കൊലപാതകം. പശുക്കടത്ത് ആരോപിച്ച് UPയിലെ ബറേലി സ്വദേശി ഷാറൂഖ് ഖാനെയാണ് ആൾക്കൂട്ടം കൊലപ്പെടുത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു. ഷാറൂഖിന്റെ സഹോദരന്റെ പരാതിയിൽ 25 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. സമൂഹ മാധ്യമങ്ങളിൽ കൂടി വിദ്വേഷം ജനിപ്പിക്കുന്നതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ സന്ദേശങ്ങൾ തടയാൻ കർശന നടപടികൾക്ക് കേന്ദ്ര സർക്കാർ. ഇത്തരം സന്ദേശങ്ങൾ പ്രചരിക്കുന്നത് തടയാൻ നടപടികൾ എടുക്കുന്നില്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളുടെ ഇന്ത്യയിലെ മേധാവികൾക്കെതിരെ നിയമ നടപടി ഉണ്ടാവുമെന്നും കേന്ദ്ര സർക്കാർ. ഫേസ്ബുക്ക്, വാട്സാപ്പ് തുടങ്ങിയ മാധ്യമങ്ങൾക്കെതിരെയാകും ഉടൻ നടപടി ഉണ്ടാകുന്നത്. മ്യാൻമറിൽ അണക്കെട്ട് തകർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 100 ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലായി. 6 പേർ മരിച്ചു, ഒരാളെ കാണാതായി. ഇതുവരെ 50,000 പേർ വീടുകൾ ഒഴിഞ്ഞുപോയി. ബാഗോ പ്രവിശ്യയിലെ സ്വർഷോങ് അണക്കെട്ടിന്റെ സ്പിൽവേ തകർന്നാണ് ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലായത്. തിങ്കളാഴ്ച മുതൽ അണക്കെട്ട് നിറഞ്ഞൊഴുകിയിട്ടും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് പ്രദേശവാസികൾ വീടുകളിൽ തുടർന്നതാണ് അപകടത്തിന് കാരണമായത്. യൂട്യൂബിൽ 700,000+ കാഴ്ചക്കാരുമായി ഹൂവിലെ ഹൂ ആർ യു എന്ന പ്രൊമോ സോങ്. പേളിമാണിയാണ് ഗാനരംഗത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. വരികൾ എഴുതിയത് മംഗൾ സുവർണനും പേളിമാണിയും ചേർന്ന്. മാജിക്കൽ റിയലിസ്റ്റോടൊപ്പം ടൈം ട്രാവലറും സൈക്കോളജിയും ഒത്തുചേരുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് അജയ് ദേവ്ലോകയാണ്. ബോളിവുഡ് ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വൺസ് അഗെയിൻ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ബോളിവുഡിലെത്തുന്ന മിഡിൽ ഏജ് ലവ് സ്റ്റോറി എന്നതാണ് ചിത്രത്തിന്റെ പ്രത്യേകത. ഒരു സിനിമാ താരത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു ടിഫിൻ സെന്റർ ഉടമയും അവർ ദിവസവും കൊടുത്തുവിടുന്ന ഭക്ഷണത്തിലൂടെ ഉടലെടുക്കുന്ന പ്രണയവുമാണ് ചിത്രം. ഷെഫാലി ഷാ, നീരജ് കവി എന്നീ താരങ്ങളുടെ അഭിനയവും അവർ തമ്മിലുള്ള കെമിസ്ട്രിയുമാണ് സിനിമയുടെ പ്രത്യേകത. നെറ്റ്ഫ്ലിക്സ് ആണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പ്രൈം ന്യൂസുമായി 1 മണിക്കൂറിന് ശേഷം ജെറീന ചേരും. നമസ്കാരം.